സല്യൂട്ട് സുഹൃത്തുക്കളെ. ഞാനും മുഖ്യമന്ത്രിയുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇടയ്ക്ക് വെച്ച് എപ്പോഴും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്കറിയില്ല. ഞാൻ സർവീസിൽ കയറിയത് മുതൽ 6 മുഖ്യമന്ത്രിമാരുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ശ്രീ കെ നായനാരായിരുന്നു ഞാൻ ആദ്യമായിട്ട് IPS എടുത്ത് SP ആയിട്ട് വരുമ്പോ മുഖ്യമന്ത്രിയായിരുന്നത് കേരളത്തില്. അദ്ദേഹത്തിന്റെ അടുത്ത് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഞാൻ സംസാരിക്കുമായിരുന്നു. അദ്ദേഹം ആരോടും മുന്നിൽ ഇരിക്കാൻ പറയാറില്ല. ആരദ്ദേഹത്തെ കാണാൻ ചെന്നാലും ഇരിക്കൂ എന്ന് പറയുന്ന ഒരു ശീലം അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് എല്ലാ ഓഫീസേഴ്സും അദ്ദേഹത്തിന് മുമ്പിൽ നിന്നേ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്കത് വളരെ അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട്. ആദ്യം ഞാനും ഒക്കെ കുറച്ചു നേരം നിൽക്കും, പക്ഷെ നിൽക്കുമ്പോൾ നമ്മൾ വളരെ അൺകംഫർട്ടബിൾ ആണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്താണ് അദ്ദേഹം ഇരിക്കാൻ പറയാത്തതെന്ന്. കാരണം നിൽക്കുമ്പോൾ നമ്മൾ അധികം നേരം നിൽക്കില്ല, അവിടെ പെട്ടെന്ന് പോവും. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോകും. അപ്പൊ അതിനുള്ള ഒരു തന്ത്രമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്തായാലും സമയം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാനൊരു കസേരക്കെതിരെ ഇരിക്കുമായിരുന്നു. ഒരു പരിപാടിക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാനായിട്ട് പോയി. ഞങ്ങളുടെ പുതിയ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനവും അങ്ങനെ എങ്ങാണ്ടും ആയിരുന്നു. അപ്പൊ അങ്ങനെ ക്ഷണിക്കാൻ പോയപ്പോ കടലാസ് ഫയലിൽ നിന്ന് കാർഡ് എടുത്തു കൊടുക്കണം, പിന്നെ അതിനെക്കുറിച്ചുള്ള കുറിപ്പ് എഴുതിയെടുത്ത് കൊടുക്കണം. അപ്പൊ നിന്നുകൊണ്ട് ഫയൽ തുറന്നുകൊണ്ട് അത് രണ്ടും തപ്പിയെടുക്കാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ സെക്രട്ടേറിയറ്റിലുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ടാണ് അദ്ദേഹത്തെ കണ്ടത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ മേശയുടെ ഇപ്പുറം ഒരു കസേര എഴുതുന്നത്, ഞാൻ അതിനകത്ത് കയറി ഇരുന്നു കൊണ്ട് ഫയൽ മേശപ്പുറത്ത് വെച്ച് തുറന്ന് അതിനകത്തു നിന്ന് സാധനങ്ങൾ എടുത്ത് ഞാൻ എണീക്കാതെ തന്നെ അദ്ദേഹത്തിന് നീട്ടി അങ്ങ് കൊടുത്തു. അപ്പൊ അദ്ദേഹം അതെടുത്ത് വെച്ച് നോക്കി, എന്നോടൊന്നും പറഞ്ഞില്ല. എണീക്കാൻ പറയോ എന്തിനാ ഇരുന്നു ചോദിക്കൊന്നുമില്ല. വേറെ കുറെ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, അവരൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പൊ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോ അവരെന്നോട് ചോദിച്ചു, ശ്രീരവി എന്ത് പണിയാ കാണിച്ചു, എന്തിനാ കയറി അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്ന്, അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമില്ല എന്ന്. പക്ഷെ എന്റെ അടുത്ത് അത് അദ്ദേഹം പ്രകടിപ്പിക്കുകയോ കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടുമില്ല. വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടിയുമാണ് പിന്നീട് പെരുമാറിയിട്ടുള്ളതും. അദ്ദേഹം ജില്ലകളിൽ വരുമ്പോൾ തന്നെ, പത്തനംതിട്ട ജില്ലയിൽ ഞാൻ SP ആയിരുന്നപ്പോ അദ്ദേഹം പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഗസ്റ്റ് ഹൌസിൽ കാണാൻ പോകുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്തായിട്ട് ഞാനൊരു കസേര വലിച്ചിട്ട് ഞാൻ അതിനകത്ത് ഇരുന്ന് അങ്ങ് സംസാരിക്കുമായിരുന്നു. പല കാര്യങ്ങൾ പറയാനുണ്ടല്ലോ, അപ്പൊ അത് നിന്നുകൊണ്ട് പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചപ്പോ അദ്ദേഹം അത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് കരുതിയിരുന്നില്ല. വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു ഓർമ്മ ക്ലിഫ് ഹൌസിൽ പല വട്ടം ഞാൻ പോയിട്ടുണ്ട്. പല മുഖ്യമന്ത്രിമാരുടെ അടുത്തും സംസാരിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ശ്രീ കെ കല്യാൺ സാറിനെ കാണാൻ ക്ലിഫ് ഹൌസിൽ പോകുമ്പോൾ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം കഴിക്കുന്നതിന്റെ ഇടയിൽ കൂടിയാണ് എന്നെ വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു, ശ്രീലേഖ ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇല്ല സാർ, ഞാൻ കഴിച്ചിട്ട് വന്നതാണ്. അല്ല, എന്നാലും ഇരിക്കുന്നു. ഞാനൊരു കസേരയിൽ ഇരുന്നപ്പോ അദ്ദേഹം അകത്ത് നാളെ വിളിച്ചിട്ട് പ്ലേറ്റും അപ്പവും കറിയും കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ പ്ലേറ്റ് കൊണ്ട് എന്റെ മുന്നിൽ വെപ്പിച്ചിട്ട് ഒരപ്പം കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് അപ്പം കഴിപ്പിച്ചു എന്നെ കൊണ്ട്, അപ്പവും വെജിറ്റബിൾ കറിയും. അതെനിക്ക് ഭയങ്കര ഒരു നല്ലൊരു ഓർമ്മയായിട്ട് മനസ്സിൽ നിൽക്കുന്നുണ്ട്. അന്നേരം എന്റെ കൂടെ ജയറാം പഠിക്കൽ സാറും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കഴിക്കാനായിട്ട് ഇങ്ങനെ വിസമ്മതിച്ചിരുന്നു. ജയറാം പഠിക്കൽ സാർ എന്നെ നോക്കി കണ്ണ് കാണിച്ചിട്ട് വന്ന്, കഴിച്ചോ കഴിച്ചോ എന്ന്. അദ്ദേഹം പക്ഷെ കഴിക്കാതെ ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാനത് വളരെ ആസ്വദിച്ചെങ്കിൽ കഴിച്ച് അതിന്റെ ഇടയിൽ കൂടെ അദ്ദേഹത്തിനോട് സംസാരിക്കുകയും ചെയ്തത് നല്ല ഒരു ഓർമ്മയായിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും സമാധാനമായിട്ടും സ്വസ്ഥമായിട്ടും വളരെ ആത്മാർത്ഥതയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജോലി ചെയ്യാൻ സാധിച്ചത് ശ്രീ AK ആന്റണി സാറ് CM ആയിരുന്നപ്പോഴായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് എന്തോ ഒരു ചെറിയ ആത്മബന്ധം പോലെ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഞാൻ താമസിക്കുന്ന എന്റെ കുടുംബ വീടിന്റെ തൊട്ടടുത്തായിട്ടാണ് അദ്ദേഹം വീട് വെച്ചത്. 4 ഗേറ്റിനപ്പുറം തിരുവനന്തപുരം ഈശ്വരവിലാസം റോഡില്. IPS ആവുന്നതിന് മുമ്പ് തന്നെ അറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ കുട്ടികളെയും എലിസബത്ത് മാഡത്തിനെയും ഒക്കെ നേരത്തെ തന്നെ അറിയാം. കാരണം പല പ്രാവശ്യം ഞങ്ങൾ കാണാറുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ. പിന്നെ കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ പോകുമ്പോൾ, കാർമൽ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ വീട്ടിലുള്ള പട്ടികളെ കാണാനായിട്ട് ഓടി വരുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ എനിക്ക് AK ആന്റണി സാറിന്റെ കൂടെ ജോലി ചെയ്യാൻ വളരെ, എനിക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാ IPS ഓഫീസേഴ്സും ഒരുപോലെ പറയുന്നതാണ്, ഒരു കാര്യത്തിലും അനാവശ്യമായിട്ട് ഒന്നും ഇടപെടാറേ ഇല്ല. അദ്ദേഹം പൂർണ്ണ സ്വാതന്ത്ര്യം പോലീസിന് നൽകിയിരുന്നു. പിന്നെ ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യവും കേൾക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോയപ്പോഴും അച്യുതാനന്ദൻ സാറിനെ കാണാൻ പോയപ്പോഴും ഒക്കെ വളരെ അടുത്ത് തുറന്ന് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും മറച്ചു വെച്ച് അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നമ്മൾ ഇത്രയും മുഖ്യമന്ത്രിമാരെ ഒന്ന് ഭയന്ന് അങ്ങനെ ഇറാൻ മൂടി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം നമ്മുടെ ജനപ്രതിനിധിയല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ ഫ്രീ ആയിട്ട് കാഷ്വൽ ആയിട്ടും ഒക്കെ, എന്നാൽ റെസ്പെക്ട് വിടാതെ സല്യൂട്ടും ചെയ്ത് മര്യാദയൊക്കെ വിടാതെയൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയായിരുന്നു പിണറായി വിജയൻ സാറിനോടും. അദ്ദേഹം ചാർജ് എടുത്ത ആ സമയം തന്നെ ഞാൻ പോയി കണ്ടിരുന്നു. അതിനുശേഷം നിരന്തരം AD GP ഇന്റലിജൻസ് ആയിരുന്നപ്പോൾ ദിവസവും പോയി മീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. ഒരു ദിവസം ഞാൻ ക്ലിഫ് ഹൌസില് അദ്ദേഹത്തിനോട് എന്തോ കാര്യം സംസാരിക്കാൻ പോയപ്പോ, സാധാരണ പോയിരിക്കുന്ന ഒരു മൂലയിൽ ഇരിക്കും, മുറിക്കകത്താണെങ്കിൽ ഒരു മൂലയിൽ ഇരിക്കും, അദ്ദേഹം അദ്ദേഹത്തിന്റെ മേശയുടെ അടുത്തിരിക്കും, അവിടെ നിന്ന് ഇറങ്ങി വന്ന് സെറ്റിയുടെ അടുത്ത് നിന്ന് സംസാരിക്കും. അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ ഞാനിവിടെ സാധാരണത്തെ പോലെ ഒരു മൂലയിൽ പോയിരുന്നു. സാധാരണ കൊണ്ടുവരുന്നത് പോലെ ഒരാൾ എനിക്ക് ചായ കൊണ്ടുവന്ന് തന്നു. അകത്തൊരു ട്രെയിൻ കൊണ്ടുവന്ന് ചായ എന്റെ കൊണ്ട് വെച്ചിട്ട് പോയി.
അപ്പൊ ഞാനത് എടുത്ത് കിട്ടിയോടെ എനിക്ക് ചായ വലിയ ഇഷ്ടമില്ല, ഞാൻ കാപ്പി കുടിക്കുന്ന ആളാണ്. ചായ ഞാൻ പൊതുവെ കുടിക്കാറില്ല, എന്തായാലും മര്യാദയല്ലേ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നപ്പോ ഞാനത് എടുത്ത് കുടിക്കാൻ പോയപ്പോ സി എം ഭയങ്കരമായിട്ട് അങ്ങ് ചൂടായി. എന്റെ അടുത്തല്ല, അദ്ദേഹത്തിന്റെ അടുത്ത് വേറെ ആരോ ഇരിപ്പുണ്ടായിരുന്നു, ഏതോ ഒരു വി ഐ പി ആണെന്ന് തോന്നുന്നു, ആരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മൂലയിൽ മാറിയിരുന്നത്. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ഈ ചായ കൊണ്ടുവന്ന ആളോട് ഒരു മൂച്ച് വഴക്ക് പറഞ്ഞു, ഭയങ്കര ഉറക്ക പറഞ്ഞു, എന്തുകൊണ്ട് മര്യാദയില്ലാത്ത പെരുമാറ്റമാണോ, എടുത്തോട്ട് പോടോ, എന്തിനാ ഇവിടെ ഇത്രയും പേര് ഇരിക്കുമ്പോ ഒരാൾക്ക് മാത്രം കൊണ്ടുവന്ന് ചായ കൊടുക്കേണ്ട ആവശ്യം എന്താണോ, എന്തുകൊണ്ട് തന്റെ തലക്കൂടെ എന്തെങ്കിലും പോകുന്നുണ്ടോടോ, ഓളോ ഉണ്ടോടോ, ഇറങ്ങിപ്പോന്ന് പറഞ്ഞ അദ്ദേഹം ഭയങ്കര രൂക്ഷമായിട്ട് ഉറക്കെ സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് കൂടെ ഇരുന്ന ആളും ഞെട്ടി, ഞാനും ഞെട്ടി, മറ്റേ ആള് പാവം അയാൾ കേട്ട് പരിചയമുള്ളതുകൊണ്ടായിരിക്കും തലയും താഴ്ത്തി മിണ്ടാതൊക്കെ നിന്നിട്ട് ചായ എടുത്തില്ല. ഞാൻ എന്റെ കയ്യിൽ ചായ ഇരിക്കുകയല്ലോ, അപ്പൊ അയാൾ എടുക്കാതെ വെറുതെ ഇറങ്ങി അങ്ങ് പോയി. അപ്പൊ ഞാൻ ചായ കുടിക്കാതെ താഴെ വെച്ചു. ഞാൻ വെച്ചു അദ്ദേഹത്തിന് എന്തെങ്കിലും ടെൻഷൻ കാണും, അതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം എന്താണ് ചായയുടെ കാര്യത്തിൽ. എന്തായാലും ഞാൻ ചായ കുടിച്ചില്ല. അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പം വരാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു, മറ്റേ ആൾ പോയി, ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു, ഞാൻ അങ്ങ് പോവുകയും ചെയ്തു. പക്ഷെ ജയിലിൽ ഞാൻ ചാർജ് എടുത്ത സമയം മുതൽ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കാറേ ഇല്ല. എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അത് വേറെ സാറിനോട്, ഡി ജി പിയോട് പറഞ്ഞിട്ട് വേറെ സാർ എന്നെ വിളിച്ച് പറയും, ശ്രീലേഖ സി എം വാണ്ട്സ് ദിസ് ഇൻ ജയിൽ ഡിപ്പാർട്ട്മെന്റ്, ഇന്ന കണ്ണൂർ ജയിലിൽ അത് ചെയ്യണം, തിരുവനന്തപുരം ജയിലിൽ ഇത് ചെയ്യണം, ഇന്ന ആൾക്കാരുടെ വരുന്നുണ്ട്, അവരുടെ പരിപാടി സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നാലഞ്ച് പ്രാവശ്യം വേറെ സാർ എന്നെ വിളിച്ച സി എം പറയുന്നു. അതിപ്പോ ഞാൻ ചോദിച്ചു, എടി വേറെ സാർ എന്റെ അടുത്ത് പറയും, ശ്രീലേഖ അത് ചെയ്തിട്ട് സി എമ്മിനെ ഒന്ന് ബ്രീഫ് ചെയ്തേക്കണം, ലെറ്റ് ജസ്റ്റ് അപ്രൈസ് ഹിം ദാറ്റ് യു ഹാവ് ഡൺ ദിസ്. അപ്പൊ ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം അദ്ദേഹത്തിനോട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാനായിട്ട് പോകുമ്പോൾ ഒന്നുകിലും എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പോയി പറയുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു ഇൻട്രസ്റ്റും കാണിക്കാറില്ല, മുഖമൊക്കെ തിരിച്ച് എന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് മനസ്സിൽ കൂടെ പെട്ടെന്നൊരു ധാരണ പോയി, ഇനി സി എമ്മിന് അറിയില്ലേ ജയിൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വകുപ്പാണ്, ഡി ജി പിയുടെ കീഴിൽ വരുന്നതല്ല എന്നറിയാൻ പാടില്ലാത്തത് കൊണ്ടാണോ ഡി ജി പി കൊണ്ട് ചെയ്യിക്കുന്നത് എന്നെനിക്ക് സംശയം ഉണ്ടായെങ്കിലും എനിക്ക് അറിയാതല്ല, അങ്ങനെയല്ല, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാം, അറിവിന്റെ ഒന്നും കുഴപ്പം കൊണ്ടൊന്നുമല്ല. പക്ഷേ എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും വേറെ സാറിനെ വിളിച്ച് പറയുന്നതെന്ന് വെച്ചാൽ ഞാനങ്ങനെ കാര്യമായിട്ട് പിന്നെ അദ്ദേഹത്തെ കാണാൻ ഇവിടെ പോവാറില്ലായിരുന്നു. തിരുവനന്തപുരം ജയിലിന്റെ ഒരു പരിപാടി വന്നു, അതായത് ജയിൽ ദിനാഘോഷ പരിപാടി വന്നപ്പോൾ അവിടെയുള്ള അസോസിയേഷൻ നേതാക്കളും സംഘടനാ നേതാക്കളും ഒക്കെ പോയി സി എമ്മിനെ വിളിച്ച് അദ്ദേഹമാണ് അതിന്റെ വിശിഷ്ട അതിഥിയായിട്ട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വന്നത്. വലിയ ആഘോഷമായിരുന്നു, ഭയങ്കര വലിയ തോരണങ്ങളൊക്കെ ഇട്ട് അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്ന ബോർഡൊക്കെ വെച്ച് ദേവാസികൾക്കും വലിയ സന്തോഷം, മുഖ്യമന്ത്രി സംസാരിക്കാൻ വരുമല്ലേ. മുഖ്യമന്ത്രി അങ്ങനെ വളരെ അപൂർവമായിട്ട് ജയിലിലൊക്കെ പോകാറുള്ളൂ സംസാരിക്കാൻ, അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വലിയ ആകാംക്ഷയും സന്തോഷമായിരുന്നു അത് കേൾക്കാനായിട്ട്, അന്തേവാസികൾക്ക് പ്രത്യേകിച്ച്. ആ സമയം ജയിലിൽ ഒരു പുതിയ കാര്യം നടന്നിരുന്നു, രണ്ടു മൂന്ന് തടവുകാർക്ക് അവർക്ക് പോകാൻ സ്ഥലമില്ല, ജയിലിലെ ശിക്ഷാ കാലാവധി കഴിഞ്ഞതിന് ശേഷം സ്വന്തമായ വീടോ കുടുംബമോ നോക്കാൻ ആൾക്കാരോ ആരും ഇല്ലാത്ത പ്രായമായ കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ജയിലിൽ കിടന്നുകൊണ്ട് അവർ വളരെ നല്ല പണികൾ പഠിച്ചെടുത്തു, കാർപ്പൻട്രി നല്ലപോലെ അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു, കൃഷി നല്ലപോലെ അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു, തയ്യൽ നല്ലപോലെ തയ്ക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കഫറ്റേറിയയുമായിട്ട് ചേർന്ന് ഒരു ഫ്രീ ഫാഷനിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബുട്ടീക്കും കൂടി ഉണ്ട്, അത് വേറെ സാറ് ജയിൽ ഡി ജി പി ആയിരുന്നപ്പോ തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പൊ ഈ ഫ്രീ ഫാഷനിസ്റ്റയിലേക്ക് തുണികൾ തയ്ക്കാനും പിന്നെ ആളുകൾ കൊണ്ട് ഓർഡേഴ്സ് കൊടുക്കുമ്പോൾ തയ്ക്കാനും ജയിലിലെ അന്തേവാസികളുടെ മുഴുവനും യൂണിഫോം തുണിയെടുത്ത് ബൾക്കായിട്ട് തുണിയെടുത്ത് അയാളാണ് തുണി കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ നല്ലൊരു തയ്യൽക്കാരനാണ്. പക്ഷെ അയാൾക്ക് അയാൾ ഇടുക്കിയിൽ എങ്ങോട്ടുള്ളതാണ്, പക്ഷെ അവിടെ സ്ഥലമില്ല, വീട്ടുകാരില്ല, പോകാനിടയില്ല എന്നൊക്കെ പറയുമ്പോ ഞങ്ങളുടെ മനസ്സിലൊരു ആശയം തോന്നി, എന്തുകൊണ്ട് ഇവരെ നമ്മൾ പുറത്തുനിന്നുള്ള കുറെ പേരെ നമ്മൾ ഇതുപോലെയുള്ള യൂണിറ്റുകളിൽ നിയമിക്കുന്നുണ്ട് ദിവസക്കൂലിക്ക്. ചില ആളുകൾ ഇങ്ങനെ രാവിലെ വന്നിട്ട് വൈകിട്ട് പോകും, ദിവസക്കൂലി വാങ്ങിച്ചിട്ട് പോകും. അപ്പൊ അതിന് പകരം നമ്മൾ ഇവരെ എന്തുകൊണ്ട് വെച്ചുകൂടാ, കാരണം ഇവര് പരിചിതരായിട്ടുള്ള ആൾക്കാരാണ്, ഉദ്യോഗസ്ഥർക്ക് അറിയാം, ഇവർക്ക് പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇവർക്കും ഒരു സന്തോഷമായിരിക്കും. ഇവർ മൂന്നാല് പേരുണ്ടല്ലോ, അപ്പൊ ഇവർ പുറത്തെങ്ങാണ് ലോഡ്ജിൽ പോയി കിടന്നോളും, ഭക്ഷണം പൈസ വിട്ട് വാങ്ങിച്ച് തിന്നോളും, പക്ഷെ ഇവർ നമുക്ക് വേണ്ടി ജോലി ചെയ്യും. ഇങ്ങനെ ഒരു വലിയ ആശയം രൂപാന്തരപ്പെട്ട് വന്ന സമയമായിരുന്നു ഞാൻ അതിനൊരു ഓർഡർ കൊടുത്തിരുന്നു, ഇങ്ങനെ ഇവര് നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഒന്നര മാസമായിട്ട് കുറച്ച് പേരിങ്ങനെ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പോയിട്ടും ജയിൽ വകുപ്പിന് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരും വന്നിട്ടുണ്ടായിരുന്നു സി എമ്മിന്റെ പ്രസംഗം കേൾക്കാനായിട്ട്. അപ്പൊ ഇതൊരു പുതിയ കാര്യമായതുകൊണ്ട് അന്ന് രാവിലെ ദേശാഭിമാനിയിലെ ഈ വാർത്ത പടം സഹിതം വരികയും ചെയ്തു, ഇങ്ങനെ ജയിലിൽ ഒരു പുതിയ രീതി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെന്നുള്ളത്, മാനുഷികമായിട്ടുള്ള പരിഗണന കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. സ്വാഗത പ്രസംഗത്തിനിടയിലൂടെ ഞാൻ ഈ വിവരം എല്ലാരും അറിയാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, സർ ഈ ജയിലിന്റെ അന്തരീക്ഷം ഇപ്പോ വളരെയധികം മെച്ചപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ജയിലിൽ വളരെ നല്ല ഒരു സ്ഥലമായി, അതായത് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സ്ഥലമായി മാറിയതുകൊണ്ടും മാനസാന്തരപ്പെട്ട് വരുന്ന ക്രിമിനൽസിന്റെ കുറ്റവാളികളുടെ ഒരു സ്ഥലമായി മാറിയതുകൊണ്ടും ഇവിടുന്ന് വിടുതൽ ചെയ്ത് പോകുന്നവർക്ക് പോലും ശിക്ഷ കഴിഞ്ഞിട്ട് പോകുന്നവർക്ക് പോലും ഇവിടെ വിട്ടുപോകാൻ താല്പര്യമില്ലാത്തതുപോലെ
അവര് വന്ന് ഞങ്ങളോട് പറയുകയാണ് ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്താൽ കൊള്ളാമെന്ന് വന്ന് പറഞ്ഞ്, അങ്ങനെ ഞങ്ങൾ രണ്ടു മൂന്ന് പേർക്ക് ഇവിടെ ജോലി കൊടുത്തിട്ടുണ്ട് എന്നുള്ള മറ്റും ഞാൻ വളരെ രസകരമായിട്ട് തമാശ രൂപത്തിൽ പറഞ്ഞു. ഞാൻ വെച്ചാൽ അദ്ദേഹം അത് ദേശാഭിമാനിയിൽ അന്ന് രാവിലെ വായിച്ചിട്ടുണ്ടാവും വാർത്ത എന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഇതെടുത്തിട്ടിട്ട് ഭയങ്കര രൂക്ഷമായിട്ട് വിമർശിച്ചു. അദ്ദേഹം പറഞ്ഞു അതായത് അനുവദനീയമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അവരെ പെട്ടെന്ന് പറഞ്ഞു വിട്ടോണം, ഇങ്ങനെ ജയിലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവരങ്ങ് പൊക്കോണം, അവർക്ക് വീടില്ല, എവിടെയാന്ന് വെച്ചാൽ അവരങ്ങ് പൊക്കോണം, ഇവിടെ നിന്ന് നിൽക്കാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ പോയ ധാരണ, നമ്മൾ ജയിലിൽ തന്നെ ശിക്ഷ കഴിഞ്ഞും തുടർത്ത് അവിടെ അവിടെ തന്നെ ലോക്കപ്പിലിട്ട് അടച്ചിട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ അനുമാനിച്ചതാണോ, അതോ ഇത് തെറ്റായിട്ടുള്ള നടപടി അദ്ദേഹത്തിനോട് പറയാതെ ചെയ്തത് കൊണ്ടുള്ള ദേഷ്യമാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹം അത് പറഞ്ഞു. പെട്ടെന്ന് എല്ലാവരുടെയും മുഖം ഒന്ന് വാടി. അവിടെ ഉണ്ടായിരുന്നവര്, ഈ മൂന്നാല് പേര് നമ്മുടെ കൂടെ ജോലി ചെയ്യാനായിട്ട് നിന്നവര് ആ ഒരു സമയം തന്നെ അവിടെ നിന്ന് എണീറ്റിട്ട് പോയിട്ട് പിന്നെ അവരെ കണ്ടിട്ടില്ല. അവിടെ അവർ തിരിച്ച് ജയിലിലും വന്നിട്ടില്ല, എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാനും സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഞാനും കൂടെ ചേർന്നെടുത്ത ഒരു തീരുമാനമായിരുന്നു അത്, നടക്കാതെ പോയല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. എല്ലാ വർഷവും കളക്ടേഴ്സ് കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു പരിപാടി കേരളത്തിൽ നടക്കും. അതെ, കേരളത്തിലല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കും. എല്ലാ ജില്ലാ കളക്ടർമാരും അവരാണല്ലോ ഭരണ യന്ത്രത്തിന്റെ ഏറ്റവും വലിയ കരുക്കൾ എന്ന് പറയുന്നത്. അപ്പം കളക്ടർമാരെ എല്ലാവരും വിളിച്ചു കൂട്ടി എല്ലാ മന്ത്രിമാരും മിക്കവാറും ചില എം എൽ എമാര് മുഖ്യമന്ത്രി സർക്കാർ സെക്രട്ടറിമാര് സീനിയർ ഗവൺമെന്റ് ഓഫീസേഴ്സ് പോലീസ് ഓഫീസേഴ്സ് അങ്ങനെ എല്ലാ വകുപ്പ് മേധാവികൾ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാ വർഷവും തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ഒരു കളക്ടേഴ്സ് കോൺഫറൻസ് നടത്തും. ഞാനത് ഒരുപാടെണ്ണം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, 10-20 എണ്ണവും മറ്റും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം എസ് പി ആയിട്ടിരുന്നപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, വകുപ്പ് മേധാവി ആയിട്ടിരുന്നപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല കോൺഫറൻസുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഞാൻ വകുപ്പിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ആരും അത് ഒബ്ജക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കളക്ടേഴ്സ് കോൺഫറൻസ് 2018 ഇവിടെ തിരുവനന്തപുരത്ത് നടന്നപ്പോ അന്ന് എല്ലാ കളക്ടർമാരും ഉണ്ട്, എല്ലാ എസ്പിമാരും ഉണ്ട്, മുഖ്യമന്ത്രി കയറി വന്നു, അദ്ദേഹം വന്നിരുന്നു, എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ പാലക്കാട് കളക്ടറാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു പ്രശ്നം ഉന്നയിച്ചു. സർ, ഇവിടെ പാലക്കാടുള്ള ജയിലുകളില് തടവുകാരെ അസുഖം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ അവരെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് പോലീസുകാര് വരുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. എത്ര പ്രാവശ്യം ചോദിച്ചാലും പോലീസുകാര് കൈമലർത്തുകയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്തിട്ടാണ് പലപ്പോഴും തടവുകാരെ ആശുപത്രിയിലേക്ക് അയക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അത് സി എം പോലീസിനെതിരെ എന്ത് പറഞ്ഞാലും സി എമ്മിന് അത് ഇഷ്ടമില്ല. അപ്പൊ അവർ സി എമ്മിന്റെ മുഖം ഒന്ന് വല്ലാതെ ചുമന്ന് തുടുത്തു. എന്നിട്ട് മനസ്സിലാവാത്ത പോലെ അയാൾ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ക്ലാരിഫൈ ചെയ്യാം, കാര്യം എന്താണെന്ന് പറയാം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു. മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞു, സർ കളക്ടർ പറഞ്ഞ ശരിയാണ്, കാരണം ഇത് സാധാരണ കേസുകളല്ല, ഫോറസ്റ്റിന്റെ കേസുകളും എക്സൈസിന്റെ കേസുകളും, അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ച പ്രതികൾ മാത്രമല്ല ജയിലിലുള്ളത്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിടിക്കുന്ന കാട്ടുകൊള്ള എന്നൊക്കെ പറഞ്ഞ കുറെ കേസുകളുണ്ടല്ലോ, തടി മോഷണം, ആനക്കൊമ്പ് മോഷണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ കേസുകളുണ്ട്. അപ്പൊ ആ കേസിലെ പ്രതികളും അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സ്പിരിറ്റ് എൻ ഡി പി എസ് കേസുകള്, വ്യാജമദ്യം ഇതുപോലുള്ള പിടിക്കുന്ന കേസുകളിലെ പ്രതികളും ജയിലിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ അവര് ആശുപത്രി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ജയിൽ മാനുവൽ അനുസരിച്ച് ആരാണെങ്കിലും തടവുകാരെ ആശുപത്രി കൊണ്ടുപോയിട്ടത് പോലീസാണ്. അപ്പൊ പോലീസിനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും കേസ് ഏതാന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറയും ഇത് ഈ ഫോറസ്റ്റ് കേസാണോ അല്ലെങ്കിൽ എക്സൈസ് കേസാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും പോലീസ് വരില്ല, ഞങ്ങളുടെ കേസല്ലല്ലോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യെന്ന് പറഞ്ഞ് വെക്കും. അപ്പൊ അങ്ങനെ തടവുകാർക്ക് വളരെ സീരിയസ് ആയിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ തന്നെ ആംബുലൻസ് വിളിപ്പിച്ചിട്ട് അല്ലെങ്കിൽ കളക്ടറെയൊക്കെ വിളിച്ച് പറഞ്ഞ് ആംബുലൻസ് അറേഞ്ച് ചെയ്തിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ട് സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അത് പാലക്കാട് മാത്രമല്ല, എല്ലാ സംസ്ഥാനത്തുടനീളമുള്ള ജയിലുകളിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് ഞാൻ വിവരിച്ചു അദ്ദേഹത്തോട്. അത് അദ്ദേഹം വിവരിക്കുന്നതിനെ തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റോളം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം എന്നെ കട്ട് ചെയ്ത് നിർത്തിയിട്ട് പറഞ്ഞു, അത് ജയിൽ ഡി ജി പിക്ക് വിവരമില്ലാത്തതുകൊണ്ട് പറയുകയാണ്, മതി നിർത്തം, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കണ്ട, അടുത്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു പാലക്കാട് കളക്ടറോട്. അയാളും മുഖം വല്ലാതെയായി, അന്ന് അടുത്തയാൾ പറ എന്നും പറഞ്ഞ് അടുത്ത കളക്ടറിലോട്ട് പോയി. ഇത് അതിലും കഷ്ടം എന്താന്ന് വെച്ചാൽ എല്ലാരും ഇരിക്കുകയല്ലേ, അതായത് ഓഫീസേഴ്സും മാത്രമല്ല സീനിയേഴ്സും മന്ത്രിമാരും അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഭയങ്കര ഉറക്കം മുഖ്യമന്ത്രി ഇങ്ങനെ എനിക്കെതിരെ സംസാരിച്ചത്. അപ്പം ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ചിരി, ഹാ എന്നൊരു ചിരി ഞാൻ കേട്ടു. അപ്പൊ അപ്പുറത്തൂടെ മറക്കി ചിരി വേറെ ഒരാൾ, ഞാൻ 2-3 പേര് ഇത് നല്ലപോലെ ആസ്വദിച്ചു. പിന്നീട് ഞാന് ആഭ്യന്തര സെക്രട്ടറിയെ കാണാൻ പോയപ്പോ ആഭ്യന്തര സെക്രട്ടറിയുടെ മുമ്പിൽ ഇന്ന് പല കാര്യങ്ങളും സംസാരിക്കട്ടെ കൂടെ അദ്ദേഹം ലേഡിയ മാഡമായിരുന്നു, മാഡം പറയുകയാണ് എന്റെ അടുത്ത്, എന്നാലും വളരെ കഷ്ടമായി പോയി അല്ലെ, ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി ശ്രീലേഖ ഇങ്ങനെ പറഞ്ഞു, നാണക്കേടല്ലേ, ഇനി എങ്ങനെ ജീവിക്കും, നമ്മുടെ തൊലി ഉരുങ്ങി പോകുന്നത് പോലെ ആയിട്ടില്ലേ, എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ സംസാരിക്കാൻ പോയത്.
അദ്ദേഹത്തിന് എങ്ങനെയാണ് സംസാരിക്കുന്ന ആൾക്കാരെ ഒന്നും ഇഷ്ടമില്ല. ഞാൻ ഒന്നും മിണ്ടിയില്ല, കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലത് കുഴപ്പമാകുന്നുള്ളത് കൊണ്ട് ഞാൻ മിണ്ടാതെ ഞാൻ ആ ശരി ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ എന്റെ സർവീസ് കരിയറിൽ ആദ്യമായിട്ടാണ് സംഭവിച്ചത്. ഇതുപോലെ കണ്ണൂര് ജയിലിൽ ഒരു പരിപാടിക്ക് മുഖ്യമന്ത്രി ഘടകനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജയിൽ ദിനാഘോഷം തന്നെയായിരുന്നു. അവിടെ മുഖ്യമന്ത്രിക്ക് പരിചയമുള്ള പല പല ആൾക്കാരും ഉണ്ടല്ലോ. പക്ഷേ കണ്ണൂര് സെൻട്രൽ ജയിലില് ഒരു പർട്ടിക്കുലർ വാർഡ് ഉണ്ടായിരുന്നു, 8-ാം നമ്പർ വാർഡ്. ആ വാർഡ് എന്ന് പറയുന്നത് CPM തടവുകാർ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഒരു വാർഡാണ്. ഞാൻ അവിടെ ചാർജ് എടുത്തപ്പോ തൊട്ട് എനിക്ക് അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് കണ്ണൂര് സെൻട്രൽ ജയിലില് ഞാൻ ആദ്യമായിട്ട് പോയപ്പോ തന്നെ 8-ാം നമ്പർ വാർഡ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അവിടെ പോയി നോക്കിയപ്പോ നമ്മളൊരു പാർട്ടി ഓഫീസിൽ കയറുന്ന ഒരു പ്രതീതിയാണ് അവിടെ. ഒരു മതിലിൽ മുഴുവനും സ്റ്റാലിന്റെ ചിത്രം, വേറൊരു മതിലിൽ മുഴുവൻ ലെനിന്റെ ചിത്രം, വേറൊരു ഷെഗ്വേരുടെ ചിത്രം, അങ്ങനെ നിറയെ ഫ്ലാഗുകളും വെച്ചിട്ട് നല്ല ചുമപ്പ് നിറത്തിലുള്ള വലിയ ഒരു സ്ഥലമാണ് കണ്ണൂര്. ഒരു സ്ഥലത്ത് വെച്ച CPM-ക്കാരും കോൺഗ്രസ്സുകാരും തമ്മിൽ അടിപിടി ഉണ്ടായപ്പോ കുറെ കോൺഗ്രസ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലില് മറ്റോ തൽക്കാലത്തേക്ക് കൊണ്ടുവന്നിട്ടപ്പോ എനിക്കൊന്നും ജില്ലാ ജയിലിൽ എങ്ങാണ്ട് സ്ഥലമില്ലാത്തത് കൊണ്ടാവും ചിലപ്പം കണ്ണൂര് സെൻട്രൽ ജയിലിൽ കൊണ്ടിട്ടത്. ഈ വാർഡിലേക്ക് അവരെ വിളിച്ചുകൊണ്ട് പോയി. പ്രിസം ഓഫീസേഴ്സിന്റെയും കൂടെ അറിവോടുകൂടിയായിരുന്നു ഈ കോൺഗ്രസ് തടവുകാരെ ഈ 8-ാം നമ്പർ വാർഡിലോട്ട് ഈ പ്രിസം സെല്ലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് നല്ലപോലെ മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പോകുന്നതിന് മുമ്പാണ്, നേരത്തെയുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും ഇതുപോലെ പല സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. പലരും എന്നെ വിളിച്ച് പറയുന്നത് ഇത്രയും പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെയുള്ള CPM-ക്കാർ ഇവരെ തല്ലി അതിന് മുമ്പ് സെല്ല് മാറ്റണം, വാർഡ് മാറ്റണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ണൂര് ഞാൻ ഇങ്ങനെ ഒരു ഒരു സെല്ല് കണ്ടപ്പോ, ഇങ്ങനെ 8-ാം നമ്പർ ഒരു ഇത് ഹോള് സെല്ല് കണ്ടപ്പോ ഞാൻ തന്നെ അതിശയിച്ചു പോയി. ഞങ്ങൾ ഇവിടെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 25 പേരോ മറ്റോ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ അടച്ചു കെട്ടിയ നിലയിൽ ഇങ്ങനെ ഇതൊക്കെ ആയിട്ടാണെങ്കിലും നല്ലപോലെ കട്ടിലുമൊക്കെ ഇട്ടിട്ട് നല്ല ബാത്റൂമും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ സെല്ലായിരുന്നു അത്. വലിയൊരു ഒരു ഡോർമിറ്ററി സ്റ്റൈലിൽ ഒരു വലിയൊരു വാർഡായിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് ഞാൻ തിരിച്ച് ചെന്ന ഉടനെ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തു, ഈ സെല്ലിൽ നിന്ന് താമസിക്കുന്ന ആൾക്കാരെ എല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ട് ഇത് അവിടെ ഒരു വർക്ക്ഷോപ്പ് വേണം, ഇങ്ങനെ ഒരു സ്റ്റഡി ക്ലാസ് നടത്താം. ഞാനിപ്പോ എല്ലായിടത്തും ക്ലാസ്സുകൾ, സ്കില്ലിംഗ് ക്ലാസ്സുകൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ടീമിനെ ഞാൻ അവിടെ ക്ലാസ് കൊടുക്കാനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ഡെന്റിസ്റ്റിന്റെ ഒരു ഡെന്റിസ്റ്റ് വന്ന് ഞാനൊരു ഡെന്റിസ്ട്രി ഒരു ചെയ്തോളാം, തടവുകാരുടെ പല്ല് നോക്കാനും ഒക്കെ ഫ്രീ ആയിട്ട് ഞാനൊരു ടേബിൾ ഇട്ട് ഒരു കസേരയായിട്ട് ഞാൻ ഇവരെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഏരിയയും സ്കില്ലിംഗ് പഠിപ്പിക്കാനുള്ള ഒരു ഏരിയ വേണ്ടി ഇത് മുഴുവൻ മാറ്റി, മൊത്തം പടങ്ങളൊക്കെ മാറ്റി പെയിന്റ് അടിച്ച് ഓപ്പൺ ആയിട്ട് ആക്കിയിട്ടു. എന്റെ വഴികളും ബാക്കി കാര്യങ്ങളും ഒക്കെ എടുത്ത് കളഞ്ഞു, കാരണം നല്ല ബാത്റൂം ഉണ്ട്, നല്ല സംവിധാനം ഉണ്ട്. അപ്പൊ കുറെ മേശയും കുറച്ച് കസേരകളും ഇട്ടിരുന്നാല് ആൾക്കാർക്ക് വന്ന് കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി നോക്കാനും ഒക്കെ സൗകര്യമാകുമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു വാർഡേ ഞാൻ അങ്ങ് മാറ്റി കളഞ്ഞത് കൊണ്ടുള്ള ഒരു വിരോധം പലർക്കും എന്നോട് ഉണ്ടായിരുന്നു എന്ന് തോന്നി. അപ്പൊ അങ്ങനെ കണ്ണൂർ ജയിലില് CM ഇതുപോലെ ഒരു പരിപാടിക്ക് വന്നപ്പോഴും ഒന്നുമില്ല, എല്ലാം നല്ല രീതിയിൽ നടന്നതുകൊണ്ട് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതിനകത്ത്, അതായത് കറക്ഷണൽ റൂം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെപ്പറ്റി കുറച്ച് സമയം രൂക്ഷമായിട്ട് സംസാരിച്ചു. ഇതൊക്കെ ആളുകൾ നോക്കണ്ടേ തെറ്റ് വരുത്താമോ എന്ന്. അദ്ദേഹം വളരെ കറക്ഷണലിന്റെ ഇക്ഷ ശരിയല്ല, അത് അങ്ങനെയല്ല, പരീക്ഷ എന്നുള്ള ക്ഷായാണ് എഴുതേണ്ടത്, ഈ ക്ഷാ അല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ കുറേ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ മുഖത്തോട്ട് പോകുന്ന നോക്കി, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ വേറെ ഇക്ഷ അല്ലാതെ വേറെ ഏതെങ്കിലും ക്ഷാ ഉണ്ടോ എന്നുള്ളത്. കാരണം ഞാൻ പിന്നീട് പോയി അദ്ദേഹം പറഞ്ഞതിന് ശേഷം നോക്കി, ഞാൻ നോക്കിയിട്ട് എവിടെയാ തെറ്റ് എവിടെയാ തെറ്റ് നോക്കിയിട്ട് എനിക്ക് തെറ്റൊന്നും കാണാൻ പറ്റിയിട്ടില്ല, അത് ശരിയായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ കണ്ണൂർ ജില്ലാ തിരുത്തൽ കേന്ദ്രം എന്ന് എഴുതേണ്ടതിന് പകരം കണ്ണൂർ ജില്ലാ കറക്ഷണൽ ഹോം എന്ന ഇംഗ്ലീഷ് മലയാളത്തിൽ ആക്കിയത് കൊണ്ടുള്ള പ്രശ്നമാണോ എന്നും അറിയില്ല. എന്തായാലും അതിനെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഇക്ഷ എഴുതിയത് ശരിയായില്ല എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. അപ്പൊ എന്നെ കുറ്റം പറയണം എന്നുള്ള ഒരു, അല്ലെ എന്നെ എന്നെ കുറിച്ച് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് കുറ്റം പറയണം എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലിരുന്നത് കൊണ്ടാണോ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, ഇപ്പോഴും ക്ലിയർ അല്ല. പക്ഷെ ഞാനിത് പല പ്രാവശ്യം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, സാർ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, എന്താണ് കുഴപ്പം, പറഞ്ഞ് മാറ്റാലോ എന്ന് പറയുമ്പോൾ ഒന്നും അദ്ദേഹമേ ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറും ഞാനും തമ്മിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഈ നോരസൽ പോലെ ഒരു മുഖ്യമന്ത്രിയും ഇതുപോലെ രൂക്ഷമായിട്ട് എന്നോട് പെരുമാറിയിട്ടില്ല. പക്ഷെ ഞാനിത് തമാശ രൂപത്തിൽ എടുക്കുകയും അത് അവഗണിച്ചുകൊണ്ട് വീണ്ടും ഏൽപ്പിച്ചിട്ടുള്ള, സർക്കാർ ഏൽപ്പിച്ചിട്ടുള്ള പല ജോലിയും ഉണ്ടാകും, ഞാൻ പിന്നീട് അതിനെ കുറിച്ച് പറയാം. ജയിലിൽ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് പല പരിപാടികളും പല ജോലികളും ജയിലിൽ മൊത്തം ശരിയാക്കി നല്ല രീതിയിൽ കൊണ്ടുവന്ന് ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു ചാരിതാർത്ഥ്യം ഒരു വശത്തൂടെ നന്നായിട്ട് നിൽക്കുമ്പോൾ മറുവശത്തൂടെ ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് ഒരു ഓഫീസറെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിലുള്ള ആർക്കും ഇഷ്ടമില്ല. അപ്പൊ അങ്ങനെയുള്ള ഇഷ്ടമില്ലാത്ത ഒരു അന്തരീക്ഷം നിലനിന്നിരുന്നത് കൊണ്ട് പല മീറ്റിങ്ങുകളിൽ പോകുമ്പോഴും ഇതുപോലെ വളരെ അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട്.
ഈ ബജറ്ററി കമ്മിറ്റി മീറ്റിംഗ് എം എൽ എമാരുടെ കമ്മിറ്റികളുണ്ടല്ലോ, അപ്പൊ അതുപോലുള്ള കമ്മിറ്റി മീറ്റിംഗിലൊക്കെ വരുമ്പോ നമ്മൾ കൊടുക്കുന്ന ഇതുപോലെ പ്ലാനിംഗ് ബോർഡ് മീറ്റിംഗ്, അപ്പൊ അതിലൊക്കെ ഞാൻ കൊടുക്കുന്ന ഒരു പ്രപ്പോസലിനും ഒരു വിലയും കൽപ്പിക്കാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വളരെ മോശം ചില പ്രപ്പോസൽസിന് വളരെ കോടിക്കണക്കിന് രൂപ പെട്ടെന്ന് 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 സാങ്ഷൻ കൊടുക്കുന്ന കാണുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ജയിലിന്റെ ഒരു കോൺഫറൻസ് നടന്നപ്പോ ആ കോൺഫറൻസിൽ എല്ലാരും ഇല്ല, വളരെ സീനിയർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരും പിന്നെ കോൺഫറൻസിൽ പങ്കെടുക്കുന്നവരും ഉദ്യോഗസ്ഥരും മാത്രമേ ഉള്ളൂ. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ജയിൽ വകുപ്പിന് ചെയ്തിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പിന്തുണ കിട്ടാത്തത് ഒരു ചിറ്റമ്മ നയം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് ഞാൻ പ്രസംഗിച്ചത് ഇത് പത്രങ്ങളിലൂടെ വലിയ വാർത്തയായി. ശ്രീലേഖ പറയുന്നു ജയിലിൽ ചിറ്റമ്മ നയം, സർക്കാരിൽ ചിറ്റമ്മ നയം എന്ന് പിറ്റേ ദിവസം വലിയ വാർത്തയായിട്ട് പത്രത്തിൽ വന്നു. അപ്പൊ അതിനെനിക്കെതിരെ അങ്ങനെ ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞ് വളരെ ചീഫ് സെക്രട്ടറി വരെ എന്നെ വിളിച്ച് വഴക്ക് പറയുകയും എന്നോട് ഞാൻ അപ്പോളജി എഴുതി കൊടുക്കണം, അത് പെട്ടെന്ന് തിരുത്തണം, എന്തിനു കൊടുത്തു എന്ന് മെമ്മോ തരികയും ഒക്കെ ചെയ്തിരുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ശരിയാണ്, നമ്മൾ ഒരു ഒരു മീറ്റിംഗിൽ പോയിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഇത്രയും ഫണ്ട് വേണ്ട. അപ്പൊ എനിക്ക് പ്രസന്റ് ഒരു മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. വിയൂരില് അതിനൊരു സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. പ്രസന്റ് മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ജയിൽ എന്താണെന്ന് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മള് പല സ്ഥലത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു മ്യൂസിയങ്ങളുണ്ടല്ലോ, ജയിൽ മ്യൂസിയങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ബ്രിട്ടീഷുകാരുടെ ടോർച്ചർ യന്ത്രങ്ങള്, പഴയ ബ്രിട്ടീഷ് ആൾക്കാർ ജയിലിൽ കിടന്നതിന്റെ രേഖകൾ, വളരെ വളരെ വലിയ ഇവിടുത്തെ കേരളത്തിലെ പ്രമുഖരും ഒക്കെ ജയിലിൽ കിടന്നതിന്റെ രേഖകൾ, ട്രാവൻകൂർ രാജ്യഭരണത്തിന്റെ കീഴിൽ ഈ ഏരിയ ഈ സ്ഥലം മുഴുവനും രാജ്യഭരണത്തിന്റെ കീഴിൽ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന ചില ഡോക്യുമെന്റുകൾ, അങ്ങനെ വളരെ വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങളും വസ്തുക്കളും, പഴയ പമ്പ്, അതായത് ഒരു പമ്പ് സെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ എന്നാലും അതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ഒരു കാര്യമാണ്. പിന്നെ പ്രിസണേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള കരകൗശല കാര്യങ്ങൾ, പിന്നെ എങ്ങനെയാണ് ഹാങ്ങിങ് എന്നുള്ളതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ലൈവ് മോഡൽ, ഇതൊക്കെ കൂടെ ഉൾപ്പെടുത്തി ഒരു പ്രിസൺ മ്യൂസിയം, ഒരു ജയിൽ മ്യൂസിയം വിയൂര് കൊണ്ടുവരാനായിട്ട് ഞാൻ ഒരു പ്രപ്പോസൽ പ്ലാനിംഗ് ബോർഡിൽ കൊടുത്തിട്ട് അത് ഒരു ഘട്ടം വരെ അംഗീകരിച്ചു. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഞാൻ തന്നെ പറഞ്ഞു സാർ നമുക്ക് ഒരു പ്രിസൺ സെല്ലും കൂടെ ഉണ്ടാക്കാം, അതായത് ആൾക്കാർക്ക് ഒരു ദിവസം അത് ജയിലിൽ കിടക്കാനുള്ള ഒരു സൗകര്യം, ആണുങ്ങൾക്ക് അതുപോലെ ഉടുപ്പ് ഇട്ട്, അതുപോലെ പാത്രത്തിൽ, അതുപോലെ നിലത്ത് പാവിച്ച് എന്താണ് ജയിൽ ജീവിതം എന്നറിയാനുള്ള ഒരു ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള സെല്ലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ആ ജയിലിലെ എക്സിബിഷൻ ഹാളിനോട് തന്നെ ചേർന്ന് നമുക്ക് രണ്ട് സെല്ലുകളും കൂടെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. പിന്നെയും കുറെ ആശയങ്ങൾ, എത്ര രൂപ വെച്ചെടുക്കും, അത് എ സി ആക്കുമോ, എന്ത് ഭക്ഷണം കൊടുക്കും എന്നൊക്കെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ വന്നെങ്കിലും അത് ശരിക്കും നടന്നില്ല, കുറെ മുന്നോട്ട് പോയി. പക്ഷെ എന്നാലും അത് ഇതുവരെ നടന്നിട്ടില്ല. എന്റെ രണ്ടാമത്തെ വലിയ ആഗ്രഹമായിരുന്നത് ഓപ്പൺ ജയിലിനകത്ത് ഫാമിലിയെ അലോ ചെയ്യുന്ന ഒന്ന് രണ്ട് ദിവസമെങ്കിലും ഉണ്ടാവണം. അപ്പൊ എല്ലാ ഓപ്പൺ ജയിലിലും, അതായത് തിരുവനന്തപുരത്തെ ഓപ്പൺ ജയിലിലും ചീനയിലുള്ള ഓപ്പൺ ജയിലിലും ചെറിയ ക്വാർട്ടേഴ്സുകൾ കെട്ടിയിട്ട് ഒരുപാട് ദൂരെ നിന്ന് ആൾക്കാർ വരുമല്ലോ, കുടുംബം വരുമല്ലോ, ഭാര്യയും മക്കളും ഒക്കെ വരുമ്പോ അവർക്ക് ഈ പ്രസന്റ് കിടക്കുന്ന ആളും ഭാര്യയും മക്കളുമായിട്ട് ചേർന്ന് താമസിക്കാൻ പറ്റിയ ഒരു കൊച്ചൊരു ഒരു കോട്ടേജ് പോലെ, ഒരു ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് പോലെ കെട്ടിട്ട് ഒരു മുറിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു ദിവസം ഫാമിലി അവരുടെ കൂടെ താമസിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഉണർവ് കിട്ടുമല്ലോ. അപ്പൊ ഇതുപോലെ ഒരു പ്രപ്പോസലും കൂടെ ഞാൻ സബ്മിറ്റ് ചെയ്തു. അത് പ്ലാനിംഗ് ബോർഡ് ചെയർമാനും ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ ഫണ്ടില്ല ഫണ്ടില്ല എന്നും പറഞ്ഞിട്ട് അതും നടക്കാതെ പോയി. അങ്ങനെ രണ്ടു മൂന്ന് സ്വപ്ന പദ്ധതികൾ നടന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ കൊണ്ട് മനസ്സിലിരിക്കുമ്പോഴാണ് ഞാൻ ഈ ജയിലിൽ എന്ത് പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞാലും വേണ്ടാന്ന് പോലും തള്ളിക്കളയുകയും ബാക്കി ഏത് വകുപ്പ് പ്രപ്പോസൽ കൊടുത്താലും അത് കൺസിഡർ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ജയിൽ വകുപ്പിനോട് ചിറ്റമ്മ നയമാണോ എന്ന് സംശയം എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. എന്തായാലും അതും എനിക്കെതിരെ തിരിച്ചടിച്ചു. എന്തായാലും ഇതൊക്കെ കൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ എനിക്ക് അവിടെ നിന്നൊരു ട്രാൻസ്ഫറും കിട്ടി. അതൊരു വിചിത്രമായിട്ടുള്ള ഒരു വിയേർഡ് ആയിട്ടുള്ള, ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത, അതിനുശേഷവും നിലനിന്നിട്ടില്ലാത്ത ഒരു പോസ്റ്റിലേക്കായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയാം. സസ്നേഹം ശ്രീലേഖ.